അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. മോർണിംഗ് ടു ഈവനിങ് വരെയുള്ളൊരു എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഉമ്മക്ക് സുഖമില്ലാതായി, ഉമ്മക്ക് കാലുവേദന നൈറ്റ്, ഉമ്മ ഫുള്ള് ബെഡ് റെസ്റ്റ് ആട്ടോ. ഒന്ന് ഇന്നലെ മടവൂർ പോയിരുന്നില്ല ആണ്ടിനെ, അപ്പോൾ അത് പോയി വന്നപ്പം കുറച്ച് ചോറും കറിയൊക്കെ കൊണ്ടുവന്നേനും. അപ്പോൾ ഇത് അവിടെ പോയാൽ ഇങ്ങനെ കിട്ടും കേട്ടോ, അന്നദാനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കി കറി പിന്നെ ഉമ്മ കൊണ്ടുവന്ന് ആ കൂട്ടി കഴിച്ച് അതിന് ശേഷം ഒരു 11 മണിയായപ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ചക്ക ഉണ്ടായിന് കേട്ടോ. ഞമ്മഞ്ഞാന്ന് നമ്മളെ മൂത്തമ്മൻ്റെ വീട്ടിൽ പോയിരുന്നില്ല, ആ ഒരു വിശേഷം കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ മൂത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കല്ലേ, അത് കുറച്ച് പരുത്തിനും. അപ്പോൾ അത് കണ്ടപ്പോൾ മിനിയും മുത്തും പറഞ്ഞ് ചക്ക വേണമെന്ന്. അപ്പോൾ ഞാൻ ഓൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നായിട്ട് നമ്മൾ ഒന്നായിട്ട് ഓല് പരത്തിയിടും കേട്ടോ, ചുള വേറെ ചവണി വേറെ. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ ഓലാണെന്ന് കഴിച്ചോളല്ലോ. സാധാരണ ഇതൊക്കെ ഉമ്മാണ് ചെയ്യാറ്, ഇപ്പം ഉമ്മക്ക് വയ്യാതായതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്ന്. ഇത് നല്ലോണം ഒട്ടുന്നുണ്ട് കേട്ടോ, വിളഞ്ഞില്ലേ, വിളഞ്ഞല്ലേ നിങ്ങളൊക്കെ പറയുക. അതിനുള്ള പശ അത് ഭയങ്കര ഒട്ടലുണ്ട് കേട്ടോ, പോകുന്നുമില്ല. കത്തിമലൊക്കെ ആകെ പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മണ്ണെണ്ണൊക്കെ ഇട്ട് നന്നായിട്ട് പോക്കി, പിന്നെ എന്താ പറയുക, നല്ല സോപ്പിട്ടൊക്കെ വാഷ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ നിൽക്കുന്നത് കട്ട് ചെയ്ത്. അങ്ങനെ പിന്നെ ഒക്കെ വൃത്തിയാക്കി ഞാൻ പാത്രത്തിൽ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ച്. ഇനി വേണമെങ്കിൽ അവൾക്ക് വന്ന് കഴിക്കാമല്ലോ, കുറച്ച് ഞാൻ കൊടുത്തിട്ടോ. അതിൻ്റെ അടുക്ക് ഇങ്ങനെ നന്നാക്കണേൻ്റെ അടുക്ക് ഇങ്ങനെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഓരോ പാത്രത്തിൽ. ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായിനോ, ഇന്നുമ്മ ഇല്ലാത്തതുകൊണ്ട് എണീക്കാൻ ഒരു മൂഡില്ല. ഞാൻ രാവിലെ സുബ്യ നിസ്കരിച്ച് പിന്നെയും വീണ്ടും പോയി കിടന്നുറങ്ങിയിട്ടോ. സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറലാണ്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ഒന്ന് ഉറങ്ങിയൊരു 8:30 ആയപ്പോഴാണ് ഉമ്മ വന്നത്. അപ്പോൾ അതുവരെക്കും ഉറങ്ങിയിട്ടോ. പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലം കുറച്ചുണ്ടായിന് ഫുഡ് ഉണ്ടാക്കാൻ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും. അപ്പോൾ പത്തിരി കുറച്ചുണ്ടായി ഫ്രിഡ്ജിൽ പരത്തിച്ച്, അതും എടുത്ത് പിന്നെ ഉമ്മ കൊണ്ടുവന്നതിനെ കറി ഉണ്ടല്ലോ അതും അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ അങ്ങനെ കഴിച്ച്. അപ്പോൾ ഏകദേശം നമ്മൾ മുറ്റടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം വെള്ളം വെക്കുകയാണ് അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മൺകലത്തിലാട്ടോ വെക്കൽ, ചോറ് പുറത്ത് തീ മൂട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ തീ കത്തിക്കാന്ന് പറയുന്നത് ഇത് വിറക് വെച്ചിട്ട് കത്തിക്കണമെങ്കിൽ ഒട്ടും ശരിയാവില്ല കേട്ടോ. ഉമ്മ കത്തിക്കാണ് കണ്ടിട്ടുണ്ട് ശരിയാവും, പക്ഷെ ഞാൻ കുറേ 1.5 മണിക്കൂറൊക്കെ എടുത്തതിന് ശേഷമാണ് ഗ്യാസ് ഇതൊന്ന് കത്തിക്കിട്ടിയത്. ഞാൻ അവസാനം മണ്ണെണ്ണൊക്കെ പറയാൻ വിചാരിച്ചതിന് ശേഷം വേണ്ട ചേച്ചാ സ്മെല്ലടിക്കണ്ട വെച്ചിട്ട് ഫുഡിൽ അങ്ങനെ പിന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ വേഗം അരിയിട്ട്. അപ്പോൾ അത് നമ്മളെ പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേഗം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. പിന്നെ ഞാൻ വേഗം തന്നെ അരി ഇട്ടതെന്ന് വെച്ചാൽ നല്ല വേവുള്ള അരിയാണ്, അപ്പോൾ അത്യാവശ്യം വേവുണ്ട്. അപ്പം വേഗം തന്നെ ഇട്ടതാണ്. ഒരു 1.5 മണിക്കൂർ എന്തായാലും കുക്ക് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ അതിനിടക്ക് പാത്രം മുറിഞ്ഞതിന് മുമ്പ് ഞാൻ വേഗം വെള്ളം വെച്ചാണ് പിന്നെ വേഗം പാത്രമൊക്കെ വേഗം കഴുകി വൃത്തിയാക്കി. പിന്നെ എനിക്കൊരു പണി കിട്ടി ഗ്യാസ് എന്താണെന്ന് വെച്ചാൽ, വാഷിംഗ് മെഷീൻ വർക്കാകുന്നില്ല, അതിൻ്റെ ഇടയിലെ ഫാനില്ലേ കറങ്ങുന്ന ഫാന്, അത് എന്തോ പ്രശ്നം വന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ സ്ട്രോങ്ങിൽ കറങ്ങുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് പണി എന്നതിന് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ വേഗം ചടപടേന്ന് പറഞ്ഞിട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ വേഗം തന്നെ ആക്കി, ഫുഡൊക്കെ വേഗം റെഡിയാക്കി. അപ്പോൾ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ അതാ മായ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്, മായല്ല കാറ് മൂടി നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഇത് ഫുഡൊക്കെ റെഡി ആയല്ലോ. പിന്നെ വേഗം കുളിച്ച് അലക്കാൻ ഞാൻ പുറത്തുനിന്ന് നട്ടൊന്ന് അലക്കുക, അത് മാത്രമൊന്നും ഇല്ലേനും, നമ്മളത് മാത്രമേ ഉള്ളേനും. അപ്പോൾ കുറച്ചേ ഉള്ളേനും കേട്ടോ, ഒന്ന് ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു. ഇനി നാളെ എന്താവോ എന്തോ. അപ്പോൾ വേഗം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വേഗം അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഉമ്മ ഫുള്ളിൽ കിടത്താൻ തന്നെയാണ്. സാധാരണ ഫുഡിൻ്റെ കാര്യമൊന്നും ഞാൻ നോക്കലില്ല, ഉമ്മ ആണ് കേട്ടോ നോക്കല്. വീട്ടിലെ അടിച്ചു പാരലും അങ്ങനത്തെ ക്ലീനിങ് പരിപാടി തന്നെയാണ് ഞാൻ കൂടുതൽ എടുക്കല്. പിന്നെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി കൊടുക്കുക എന്നല്ലാതെ. അപ്പോൾ ഉമ്മ ഇല്ലായിട്ടൊരു സുഖവും ഇല്ല കേട്ടോ, ഉമ്മ ഉണ്ടെങ്കിൽ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ലോ, അതുമില്ല, ഉമ്മ പോയി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ വേഗം എന്താണെന്ന് വെച്ചാൽ അയല ഉണ്ടായിരുന്നു, അയല കറിവും വെച്ച് പിന്നെ അയല പൊരിച്ച്. പിന്നെ ഉപ്പേരൊന്നും കട്ട് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുപയറും പച്ചക്കായില്ല അതും ഇട്ടൊരു കറിയും ജസ്റ്റ് ഒന്ന് വെച്ച്. ഇനി ഞാൻ വേഗം ഫുഡ് കഴിക്കുകയാണ്. സമയം ഇപ്പോൾ 2 മണിയായി. ഓൽക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് എല്ലാവരും കഴിച്ച് ലാസ്റ്റാണ് ഞാൻ കഴിക്കുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി. ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് 5:30 പിന്നെ എണീക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് പൂളല്ലേ, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത് കുട്ടിക്ക്. അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോഴാണ് പുറത്ത് നോക്കുമ്പോൾ ഇരുട്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കാറ്റുമായി വരാനുള്ള ഒരു
ചാൻസ് ഉണ്ട്, കാരണം നന്നായിട്ട് ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ, പിന്നെ ഉള്ളിൽ കറണ്ടും ഇല്ല, അകപ്പാടെ പെട്ട്. അങ്ങനെ തവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയും പെയ്തിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു ഡെയിൻ മെയിൽ ലൈഫ്, ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.